ഇപ്പം കണ്ടില്ലേ, ടി വിയിലൊക്കെ കണ്ടില്ലേ, ടെലഗ്രാമിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതാണ് സ്ഥിതി, ഇത് കേൾക്കുന്നില്ല, ഇത് വ്യക്തമാവുന്നില്ല. സ്വപ്നയുടെ സൗണ്ട് വ്യക്തമാണ്, വ്യക്തമാവുന്നില്ല, കുറച്ച് ഒരു ഒരു അവ്യക്തത ഉണ്ട് അതിനകത്ത്. പക്ഷേ എങ്കിലും അയാളുടെ ശബ്ദമാണ്. ഒന്നര മണിക്കൂറുണ്ട്, ഇത് ഒന്നര മണിക്കൂറുണ്ട്. എത്രയൊക്കെ ആയിട്ട് പ്ലേ ചെയ്ത് നോക്കിയിട്ടും ഇതങ്ങോട്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അയാളുടെ ശബ്ദമാണെന്നുള്ള ഉറപ്പാണ്, അയാളുടെ സൗണ്ടാണ്, സ്വപ്നയുടെ സൗണ്ടാണ്. പക്ഷെ എന്താണ് അതിനകത്ത് കേട്ടാലല്ലേ നമുക്ക് മനസ്സിലാവും, അത് കേൾക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു ഒറ്റ സംശയം എനിക്കുള്ളൂ ഇതിനകത്ത്, ഇത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും. കാരണം ഈ ഷാജി കിരൺ എന്ന് പറയുന്ന ആള് ഈ ഇപ്പൊ ഇന്നലെ പോലെ രംഗപ്രവേശനം ചെയ്യുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്, ഇദ്ദേഹം 60 ദിവസമായി ഇവർ തമ്മിലുള്ള ബന്ധമുള്ളൂ എന്ന് ഷാജി കിരൺ പറയുന്നു. പക്ഷേ സ്വപ്ന പറയുന്നത് വളരെ കാലം പരിചയപ്പെടുത്തിയാണ്, ഇപ്പൊ ശിവശങ്കറിന്റെ പുസ്തകം ഇറങ്ങിയതിനു ശേഷമാണ് പരിചയം പുതുക്കിയെന്നൊക്കെ, കൂടുതൽ അടുപ്പെന്നൊക്കെ. പക്ഷേ എന്റെ ബലമായ സംശയം, ഇവർ തമ്മിലുള്ള ഒരു ട്രാപ്പല്ലേ, ഒരു നാടകമല്ലേ? കാരണം ഇവർ തമ്മിൽ ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു തിരക്കഥയും അതിനകത്ത് പെട്ടെന്ന് ഷാജി കിരൺ വരുന്നു. അപ്പൊ ഷാജി കിരണുമായിട്ട് ഇത് ചേർന്നുള്ള ഒരു തിരക്കഥയും നാടകമാണോ? തിരക്കഥ എഴുതിയതാർന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും ഈ തിരക്കഥയൊക്കെ. ന്യായമായ ഒരു സംശയമാണ്. പക്ഷേ അത് നമുക്ക് അത്രമാത്രം അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? അത് ആ ഒരു ഡൗട്ടുണ്ട് ഇതിനകത്ത്. കാരണം ഈ സ്വപ്ന എന്ന് പറയുന്നത് കുറേയൊക്കെ സഹിച്ചൊരു സ്ത്രീയല്ലേ? വീണ്ടും വീണ്ടും ഒരു കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടാൻ വേണ്ടി ഇങ്ങനെ വീണ്ടും ഒരു സ്വയം ട്രാപ്പ് ഉണ്ടാക്കി ഈയുടെ സഹായത്തോടുകൂടി അത് ചെയ്യുമോ? പക്ഷേ അവരെ എത്തിയിരിക്കുന്നത് സംഘീ ബന്ധമുള്ള സംഘടന. പക്ഷേ ഒരു കാര്യമുണ്ട് സാറേ, ഒരു ചെറിയ ഒരു മോഷണം നടത്തി, ചിലപ്പോൾ ഒരു ഒരു പിന്നെ തേങ്ങ മോഷ്ടിച്ചായിരിക്കും അവൻ ജയിലിൽ ചെല്ലുന്നത്. അതെ, ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും മോഷണം നടത്താൻ അവൻ പിന്നെ അവന് അതിനുള്ള വാസന ഉണ്ടാകുക, പ്രേരണ ഉണ്ടാകുക, അവന് ധൈര്യം ഉണ്ടാവുക. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വപ്ന പിന്നെ സ്വപ്ന വിചാരിച്ചിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാം എന്ന് വിചാരിച്ചിരിക്കും. അല്ല, ഇതിനകത്ത് പറയുന്നുണ്ട് സാമ്പത്തികം വേണം, സാമ്പത്തികം കിട്ടും. ആ സമ്പത്തിന്റെ കാര്യം പറയുന്നുണ്ട്, സമ്പത്ത് എവിടെ പോയി മേടിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷാജി കിരൺ പറയുന്നുണ്ട് നിങ്ങളെ അതിനകത്ത് പെടുത്തി ആരാഞ്ഞ അവരോട് ചോദിക്കൂ, ലക്ഷങ്ങൾ ചോദിക്കൂ, കോടികൾ ചോദിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അയാൾക്കറിയാം ഇതിന്റെ പുറകിൽ ആരോ ഉണ്ടെന്ന്, വ്യക്തമായിട്ട് അയാൾക്കറിയാം. അതാണല്ലോ അതിൽ നിന്ന് ആ സംഭവം വരുന്നത്. അതെ അല്ലേ, നിങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ഇത്രയും പറയിപ്പിച്ചത് ആര്? അവരോട് നിങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വ്യക്തമായി ഇയാൾക്കറിയാം ആരാണ് ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളത്, അതാരാണെന്ന് കണ്ടുപിടിക്കുക. തൃക്കാക്കര ഫലം അതിന്റെ തൊട്ട് പിന്നാലെയാണ്, അല്ലെങ്കിൽ സുരേന്ദ്രനെതിരെ കേസെടുത്തതിന്റെ അതാണ് സുരേന്ദ്രനെതിരെ കേസ് ഈ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതിന്റെ തൊട്ട് പിന്നേ ദിവസം. അതിന്റെ ഒരു വൈരാഗ്യം കൊണ്ട് തീർത്തതായിരിക്കുമോ ഇത്? ഇത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ചിലപ്പോൾ അതും ആകാം, അതിപ്പോ നമുക്ക് ഒരു പോസിബിലിറ്റീസും തള്ളിക്കളയാനാവില്ലല്ലോ. സ്വപ്ന ഇപ്പൊ ജോലി ചെയ്യുന്ന HRDS പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാള് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് NDA സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ മത്സരിച്ച ആളാണ്. ശമ്പളത്തിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ശരത്തിന് ജോലി വരെ നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു, സ്വപ്ന മാത്രം അറിയാന്നുള്ളത്. ഇപ്പൊ ഈ വന്നപ്പോഴാണ് അറിയുന്നത് ശരത്തിന് അവിടെ ജോലി ഉണ്ടെന്നുള്ളത്. അപ്പം ഈ പൈസ കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് കുടുംബം പോറ്റുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് പണം കൂടുതൽ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകാം, അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ചിലപ്പോ അങ്ങനെയാകാം, പണത്തിന് വേണ്ടിയുള്ള ഒരു കളിയായിരിക്കാം ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോലീസ് അന്വേഷണം തന്നെ വേണ്ടി വരും, എങ്കിലേ നമുക്ക് പുറത്തു വരാൻ. സംഘത്തിന് ഒരു 12 പേരടങ്ങുന്ന ഒരു പോലീസ് ഉന്നത എന്തായാലും ഇതിന്റെ സോഴ്സ് ഒന്ന് പിന്നെ അറിയണം. കാരണം പൊതുജനങ്ങളായ നമുക്കേ നമ്മളിത് മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് മൊത്തം ഇങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങളും ഇങ്ങനെ വിവാദങ്ങളും ഒക്കെയാണ്. ഇത് നമ്മളെ ഈ സാധാരണക്കാർക്ക് പത്രം വഴിയും ടെലിവിഷൻ വഴിയുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ട്. നമുക്കിപ്പോ സ്വപ്ന അറിയില്ല, നമുക്ക് നമ്മളെ സ്വപ്ന മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു നല്ലൊരു അന്വേഷണം നടത്തിയാണ് മാത്രമേ ഇതിന്റെ സത്യസ്ഥിതി പുറത്തു വരുള്ളൂ. നിഷ്പക്ഷമായിരിക്കും വേണം, കാരണം ഈ ഒരു പിന്നെ ഈ സ്ത്രീയെ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു അന്വേഷണം എന്നുള്ളതിൽ വരാനും പാടില്ല. അതാണ് ഒരു വിശ്വാസ്യത ഒരു ടീമായിരിക്കണം. ഇപ്പൊ സ്വപ്ന നിരപരാധിയാണോ,
ഷാജി കിരണിന്റെ ഇതിനകത്ത് എന്താണ് റോള്? ഇതെല്ലാം ഒന്ന് ഒന്ന് ഇതെല്ലാം എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ ചീഞ്ഞ് നാറുന്നു. അയാളെയും അയാളെയും പറഞ്ഞു വിട്ടത് വേറെ ഏതെങ്കിലും സംഘമാണോ? ഇപ്പൊ സ്വപ്നെ ഇതിനകത്ത് പറഞ്ഞു വിട്ടത് കാശടിക്കാനുള്ള ഇത് പൈസയുടെ കാര്യം പറയുന്നുണ്ട്. പൈസ അടിക്കാൻ വേണ്ടിയുള്ള ഇത് അത് ഒരു മോട്ടോ ആണ് തോന്നുന്നത്. കാരണം ഇതിപ്പോ ലക്ഷങ്ങള് കിട്ടാൻ പോകുന്ന ഒരു കളി എന്നുള്ള മട്ടിലായിരിക്കണം ഈ ആണ് ചാടി ഇറങ്ങിയത്. എന്തോ സംഭവിച്ചതിനിടയ്ക്ക് ആണ് അത് ഉറപ്പാണ്. അപ്പം ഇത് ഇവര് തമ്മിലുള്ള ഡീലുമായിരിക്കാം 50-50 എന്നുള്ളത്. പിന്നെ പിരിഞ്ഞ പണങ്ങിയതാകാം. അപ്പൊ അങ്ങനെയൊക്കെ വരാം. ഇതിനകത്ത് എന്തായാലും സത്യം പുറത്തുണ്ട്. അതിന് തീർച്ചയായിട്ടും ഒരു നല്ല സർക്കാരിന്റെ നല്ല ഒരു ടീമായിരിക്കണം, വിശ്വാസ്യത ഉള്ള ഒരു ടീമായിരിക്കണം. അതുപോലെ ഈ പിന്നെ നമ്മുടെ പോലീസ് ഏതായാലും സ്വപ്നയ്ക്ക് സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ സ്വപ്നയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഓഫീസിലും അവരുടെ ഫ്ലാറ്റിലും എല്ലാം സുരക്ഷ ജീവഹാനി ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെ, അന്വേഷണം മാത്രം നടത്തി കൃത്യമായ ഒരു അന്വേഷണം നടക്കുക. അത് സത്യപുറത്തുണ്ട്. അത് നല്ല ടീം തന്നെ ആയിരിക്കണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഇപ്പോ DGP തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റിൽ കുറെ ആളുകളുണ്ടല്ലോ. കൈക്കൂലിക്കാര്, മണൽ മാഫിയായിട്ട് ബന്ധമുള്ളവർ, കള്ളക്കടത്തിന് കൂട്ടിക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളായിരിക്കണം അത്. എങ്കിൽ മാത്രമേ, കാരണം ഇത് ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രലോഭനങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറായിരിക്കാം പലരും, പക്ഷെ അതിൽ വീഴാത്ത നല്ല ഒരു ടീമായിരിക്കണം ഉദ്യോഗസ്ഥന്മാർ. എങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ടീം, ഇപ്പോൾ ഒരു 40 പേര് ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായില്ല. ആളെ ആ സെലക്ട് ചെയ്യുന്ന ടീമിൽ നല്ല സത്യസന്ധരായിരിക്കണം, ഉദ്യോഗസ്ഥന്മാരായിരിക്കണമെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് പുറത്തു വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങനെ ഇതെത്താം. അന്വേഷണം നടത്തുക, എത്രയും വേഗം ഇത് സംബന്ധിച്ച് സത്യം പുറത്തുകൊണ്ട് വരിക. ജനങ്ങളിലുള്ള സംശയം മാറണം. ഇതിൽ ആരാണ് കള്ളൻ? അത് കപ്പലിൽ തന്നെയാണോ കള്ളൻ? അത് നമുക്ക് അറിയണം. അതാണ് നമുക്ക് വേണ്ടത്.